എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എന്നുള്ളത് കൊച്ചിൻ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഫെസിലിറ്റി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പ്രവാസികളും നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എയർപോർട്ടിൽ വരും. അപ്പോൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഇമിഗ്രേഷനും സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ അതിനിടയ്ക്ക് ഒരു ബിസിനസ് ക്ലാസ്സിലെ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു ബിസിനസ് ക്ലാസ് ലോഞ്ചുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വെറും 2 രൂപയ്ക്ക്, ഇന്ത്യൻ മണി 2 രൂപയ്ക്ക് നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് മുമ്പേ അറിയാമായിരുന്നു, ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്ന് ക്യാമറ കയ്യിലില്ലാത്ത എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ 2 രൂപയുടെ ഫെസിലിറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം ഡ്രിങ്ക്സ് കഴിക്കണവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാം, അതുപോലെ കുട്ടികൾക്ക് നല്ല ഒരു പ്ലേ ഏരിയയുണ്ട്, അതേപോലെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചെയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് കിടന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ കിടന്ന് റെസ്റ്റ് ചെയ്യാം, ഇരുന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും ഇവിടെയുണ്ട്. അപ്പോൾ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ലോഞ്ചാണ്. നമ്മുടെ ദുബായിൽ മർഹബയൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ ഒരു ഫെസിലിറ്റി. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നിങ്ങളുടെ HDFC, ICIC അങ്ങനത്തെ ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, ഫെഡറൽ ബാങ്കൊക്കെ, അതിലൊക്കെ ഒരു പ്രീമിയം അക്കൗണ്ട്സ് ഹോൾഡേഴ്സിനൊക്കെ ഈ ഒരു ഫെസിലിറ്റി അവർ അവൈൽ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് ബാങ്ക്. അത് നമുക്ക് അവൈൽ ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു പെർ ഇയർ 4 times, 2 times, 6 times, അത് ഡിപ്പെൻസ് അപ്പോൺ ദ അക്കൗണ്ട്, ഡിപ്പെൻസ് അപ്പോൺ ദ കാർഡ്, ക്രെഡിറ്റ് കാർഡും എല്ലാം അതൊരു കാറ്റഗറിയാണ്. അതെല്ലാം ഞാനിവിടെ പറയുന്നത്, നമുക്ക് റുപ്പേ, അതായത് മാസ്റ്റർ, വിസ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കാർഡുകളുണ്ടാവുമല്ലോ, പല ടൈപ്പ് കാർഡുകൾ, അതിൽ റുപ്പേ കാർഡുണ്ട്. ആ റുപ്പേ കാർഡിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 2 രൂപ നിങ്ങൾ പേ ചെയ്യാം. നിങ്ങളുടെ ആ ക്യാഷ് കൗണ്ടറിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡിംഗ് പാസ്സും കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലായിരിക്കണം കാർഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേരില്ലാത്ത കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. പേരുള്ള റുപ്പേ കാർഡിൽ നിങ്ങൾ 2 രൂപ പേ ചെയ്യുക, അകത്ത് കിടക്കുക. അകത്ത് കിടന്നു കഴിഞ്ഞാൽ ലാവിഷ് ഫുഡുണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, ഇതേപോലെ ഞാൻ പറഞ്ഞ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 minutes ബിഫോർ നിങ്ങൾ ഗേറ്റിൻ്റെ അടുക്കി പോയാൽ മതി, അതുവരെ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു പകുതിക്കും പേർക്കും അറിയാത്തൊരു എന്താ പറയുക, ഇൻഫോർമേഷനാണ്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇതിവിടെ കയറാൻ ശരിക്കും പറഞ്ഞാൽ 2000 രൂപയാണ് ഇവിടെ പൈസ കൊടുത്ത് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ 2000 രൂപ കൊടുക്കും, 2000 പ്ലസ് GST ആണ് തോന്നുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. താഴെ നിങ്ങളൊരു കോഫി കുടിച്ച് കഴിഞ്ഞാൽ വരുന്നത് 60 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് 2 രൂപയ്ക്ക് കാപ്പിച്ചിനോ കുടിക്കാം, ഭക്ഷണം കഴിക്കാം, എല്ലാം കഴിക്കാം. അറിയാത്ത വ്യക്തികൾ ഈ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, മെയ് കാലഘട്ടത്തിലാണ് 2019. ഇതിനുശേഷം ഇവർ ഈ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും തന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം 2019 April ഞാൻ ഡേറ്റ് ഞാൻ പറയുന്നില്ല, ഏപ്രിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഏപ്രിൽ ലാസ്റ്റിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാം. പക്ഷേ ഇൻ കേസ് ഈ ഫെസിലിറ്റി കിട്ടിയില്ലെങ്കിൽ എന്നും പറയുന്നത് ഇതിന് ശേഷം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനൊരു ഘട്ടം ഉള്ളൂ, റുപ്പേ പ്ലാറ്റിനം അല്ലെങ്കിൽ പ്രിവിലേജ് കാർഡായിരിക്കണം, പ്ലാറ്റിനം കാർഡായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി നിങ്ങളുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക, പ്ലാറ്റിനം റുപ്പേ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ബാക്കിയുള്ള ബാങ്കിൻ്റെ പ്രിവിലേജ് കാർഡ്സിനും വരും. അപ്പോൾ ഇതേപോലെ നല്ല ഇൻഫോർമേഷനായിട്ടും നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.